Oh, je nazina, mlíky. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന കാഴ്ചകൾ പല വനപ്രദേശങ്ങളിൽ നിന്ന് പല യാത്രകളിൽ നിന്നായി കണ്ട കാഴ്ചകളാണ്. എല്ലാ വന്യജീവി സങ്കേതങ്ങളിലും അനവധിയായ മൃഗസമ്പത്തും സസ്യജാല സമ്പത്തും അടങ്ങിയിരിക്കുന്നു. ഈ പ്രകൃതിദത്ത വനങ്ങളിലൂടെയുള്ള നടത്തവും യാത്രകളും എല്ലായ്പ്പോഴും ആകർഷകമാണ്. ഓരോ വനമേഖലകളിൽ കൂടെയുള്ള യാത്രകളിലും എപ്പോഴും വന്യജീവികളെ കാണുക എന്നുള്ളത് സാധ്യമായെന്ന് വരികയില്ല. എന്നാൽ അപ്രതീക്ഷിത നിമിഷങ്ങളിൽ നനച്ചിരിക്കാത്ത കാഴ്ചകൾ നമ്മുടെ മുന്നിൽ കിട്ടുകയും ചെയ്തേക്കാം. അത് സഫാരി ആവട്ടെ, വനത്തിൽ കൂടെയുള്ള ട്രക്കിംഗ് ആവട്ടെ, അല്ല ഒരുപക്ഷെ വനമേഖലകളിൽ കൂടെയുള്ള വാഹനയാത്രയിലും ആയേക്കാം. വേഴാമ്പലുകൾ, പലതരം പരുന്തുകൾ, കുഞ്ഞു കുരുവി ഗണത്തിൽപ്പെടുന്ന പക്ഷികൾ, പലതരം കുരങ്ങുകൾ, തേനീച്ചകളും കടന്നലുകളും പോലുള്ള പ്രാണികൾ, ഇവയൊക്കെയും നമുക്ക് നല്ല നല്ല കാഴ്ചകൾ തരാറുണ്ട്. ഈ കാഴ്ചകൾ പലതും ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ജീവകാലം മുഴുവൻ തങ്ങി നിൽക്കുകയും ചെയ്യും. കടുവകളുടെ ടെറിട്ടറി മാർക്കിംഗ്. ഒരു മരത്തിന് നേരെ പുറംതിരിഞ്ഞ് അതിൻ്റെ വാൽ ലംബമായി ഉയർത്തി അത് മരത്തിലേക്ക് മൂത്രം തളിക്കുന്നു. നുഴഞ്ഞുകയറ്റക്കാർക്ക് മുന്നറിയിപ്പ് നൽകാനും ഉഷ്ണകാലത്ത് ഇണകളെ ആകർഷിക്കുവാനും ഈ ഗന്ധം ശക്തമാണെന്ന് ഉറപ്പാക്കിയാൽ വീണ്ടും മുന്നോട്ടു നീങ്ങി മറ്റു ഭാഗങ്ങളിൽ, മറ്റു മരങ്ങളിൽ അവ ഇങ്ങനെ തന്നെ ചെയ്യുന്നു.
മിനുസമുള്ള കറുത്ത രോമത്തോടു കൂടിയ ശരീരമുള്ള കുരങ്ങുകളാണ് കരിങ്കുരങ്ങുകൾ അഥവാ നീലഗിരി ലിംഗൂർ. തലയിലെ ഇവയുടെ രോമങ്ങൾക്ക് മിക്കപ്പോഴും സ്വർണ്ണ നിറമാണ് ഉണ്ടാവാറുള്ളത്. പെൺകുരങ്ങുകളുടെ തുടയുടെ അടിഭാഗത്ത് വെള്ള നിറത്തിലുള്ള രോമങ്ങളുണ്ടാവും. ഹനുമാൻ കുരങ്ങുകളുടേത് പോലെയുള്ള നീളം കൂടിയ വാലുകളും പ്രത്യേകതയാണ്. 5 മുതൽ 16 വരെയുള്ള കൂട്ടമായി ഇവ സഞ്ചരിക്കാറുണ്ട്. തളിരിലകളും ഫലങ്ങളുമാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. വനനശീകരണവും തുകലിനായുള്ള വേട്ടയാടലും മൂലം ഇവയുടെ നിലനിൽപ്പ് തന്നെ ഇപ്പോൾ അപകടത്തിലാണെന്ന് പറയപ്പെടുന്നു. ഈ അടുത്തുള്ള യാത്രയിൽ കണ്ട മനസ്സ് നിറയ്ക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നിനി നമ്മൾ കാണുവാൻ പോകുന്നത്. എല്ലാവരും എപ്പോഴും ഏറെ ആശ്ചര്യത്തോടെ നോക്കുന്ന കാഴ്ചകളാണ് ആനക്കാഴ്ചകൾ. അത് ഒറ്റയ്ക്ക് കാണുവാൻ സാധിക്കുന്ന നാടൻ ആനകളാണെങ്കിലും വനത്തിനുള്ളിൽ കൂട്ടമായി കാണുന്ന കാട്ടാനക്കൂട്ടങ്ങളാണെങ്കിലും നമ്മൾ ഏറെ അത്ഭുതത്തോടെ അവയെ വീക്ഷിക്കാറുണ്ട്. ഉൾവനത്തിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ അല്പം അകലെയായി കണ്ട ഒരു ആനക്കൂട്ടത്തിൻ്റെ കാഴ്ച. കൂട്ടത്തിൽ പ്രായം ചെന്ന പിടിയാനയാണ് എപ്പോഴും ആനക്കൂട്ടങ്ങളെ നയിക്കുക. ഇംഗ്ലീഷിൽ ഇതിനെ ദി മട്രിയാക്ക് എന്ന് പറയുന്നു. ഒരു ആനക്കൂട്ടത്തിൽ പ്രധാനമായും പിടിയാനകളും കുട്ടിയാനകളും ഉണ്ടാവാറുണ്ട്. ആണാനകൾ ഏകദേശം 14-15 വയസ്സ് വരെ കൂട്ടത്തിൽ ജീവിക്കുന്നു. വനത്തിൽ ഒരല്പം അകലെയായാണ് നദിയിൽ നിന്ന് വെള്ളം കുടിച്ച് നിൽക്കുന്ന ഈ ആനക്കൂട്ടത്തിൻ്റെ കാഴ്ച ഞങ്ങൾ കാണുന്നത്. വലുതും ചെറുതുമായി 5 ആനകൾ, അതിൽ ഒരു വളരെ ചെറിയ ഒരു ആനക്കുട്ടിയും ആ കൂട്ടത്തിലുണ്ട്. ശരീരത്തിലേക്ക് മണ്ണ് വാരിയിട്ടും വെള്ളം കുടിച്ചും ഒക്കെ അവർ ചെറുതായി പെയ്യുന്ന മഴയിൽ ആസ്വദിച്ച് നിൽക്കുന്നു. ഈ കാഴ്ച ഞങ്ങൾ കൺകുളിർക്കെ ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് മറ്റൊരു മനോഹര ദൃശ്യം പ്രകൃതി നമ്മളുടെ കൺമുന്നിലേക്ക് വെച്ച് നീട്ടിയത്. മറുകരയിൽ നിന്ന് മറ്റൊരാനക്കൂട്ടം വെള്ളത്തിൽ നീന്തി ഞങ്ങൾ നിൽക്കുന്ന കരയിലേക്ക് വരുന്നു. 2 കുട്ടിക്കൊമ്പന്മാരുൾപ്പെടെ 5 അവർ നീന്തി കര കയറുമ്പോൾ കരയിൽ നിന്നിരുന്ന മുതിർന്ന ആന ചെന്ന് അവരെ സ്വീകരിക്കുന്നു. കൂട്ടത്തിലുള്ള കുട്ടിക്കൊമ്പനോട് തുമ്പി ചേർത്ത് വെച്ച് എന്തോ പറയുന്നു. മോനെ, അടങ്ങി അനുസരണമുള്ള കുട്ടിയായിരിക്കണം എന്നാവും ആ അമ്മ ആന പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം അവരെല്ലാവരും ഒരുപോലെ ഒരു സൈന്യം അണിനിരക്കുന്നത് പോലെ നിരന്നു നിന്നു. പിന്നീട് മുതിർന്ന ആന ഇടതുവശത്തേക്ക് മാറി സ്ഥലങ്ങളും ചലനങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ബാക്കിയുള്ളവ വീണ്ടും മണ്ണുവാരിയും വെള്ളം കുടിച്ചും മഡ്ബാത്ത് നടത്തിക്കൊണ്ടുമിരുന്നു. നമ്മുടെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു യാത്ര പൂർണ്ണമാകുന്നത് ഒരുപക്ഷെ ഇതുപോലുള്ള കാഴ്ചകൾ കൊണ്ടാവാം. അതെ, പ്രകൃതി അതിൻ്റെ കയ്യൊപ്പ് ചാർത്തിത്തരുന്ന കാഴ്ചകൾ. അത് നമുക്ക് എപ്പോഴും ലഭ്യമായെന്ന് വരികയില്ല. എന്നാൽ അത് ലഭിക്കുമ്പോൾ അതിലെ മനോഹരമായ മറ്റൊന്ന് ഉണ്ടാവുകയുമില്ല.
അതുപോലുള്ള കാഴ്ചകളും അനുഭവങ്ങളും നമ്മളുടെ യാത്രകളെയും മനസ്സിനെയും നിറയ്ക്കുകയും ചെയ്യുന്നു. ഏറെ ആകർഷകമായ മലമുഴക്കി വേഴാമ്പൽ, ചില പ്രദേശങ്ങളിൽ മാത്രം കാണുവാൻ സാധിക്കുന്ന അതിയായ ഭംഗിയും സൗന്ദര്യവുമുള്ള കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി, അതിനെയാണ് ഇന്ന് ഈ യാത്രയിൽ ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതിനെ കണ്ട ഉടൻ ആശ്ചര്യത്തോടെ ഞങ്ങൾക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് അവ രണ്ടും പറന്നു പോവുകയും ചെയ്തു. ഈ വീഡിയോയിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരെ. ദിസ് ഈസ് ബിജോയ് വർഗീസ് സൈനിങ് ഓഫ്. താങ്ക് യു ആൻഡ് ബൈ.